ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും തന്നെ സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് കർക്കിടകം 18. ഈ കർക്കിടകം 18 ഒരു പ്രത്യേകതരം മരുന്ന് ചപ്പുകൊണ്ട് മരുന്ന് കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ചപ്പും അതിൻ്റെ തണ്ടൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുക. നന്നാക്കി വെച്ച ചപ്പും തണ്ടിനൊക്കെ നല്ലതുപോലെ വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. ചപ്പിനെ വേവിച്ചെടുക്കാൻ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുറച്ച് ചോറ് ഉണ്ടാക്കി വെക്കണം. അത് എന്തിനാന്ന് പറഞ്ഞെങ്കിൽ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇപ്പം മരുന്ന് ചപ്പ് നല്ലതുപോലെ വെന്തിട്ട് നല്ല നീല കളറായിട്ട് മാറിയിരിക്കുകയാണ്. ചോറുണ്ടായി കഴിഞ്ഞു. ഈ ചോറിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ മരുന്ന് രസം ഇതുപോലെ ചോറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച വെല്ലം ഇട്ട് കൊടുക്കുക. ഒരു എത്ര ടേസ്റ്റിനാണ് അതിന് കണക്കായിട്ട് വെല്ലം ഉരുക്കിയെടുത്താൽ മതി. ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്തിനു പറഞ്ഞെങ്കിൽ അടിപിടിക്കാത്തതുപോലെ കുറച്ച് തിളക്കുന്നത് വരെ ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പായസത്തിൻ്റെ കളർ അങ്ങനെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സിനെ നെയ്യിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞങ്ങളുടെ കർക്കിടക കഞ്ഞി അഥവാ കർക്കിടക പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ പായസത്തിന് അഥവാ കഞ്ഞിക്ക്. ഈ കർക്കിടക 18 തന്നെ പായസം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർക്കിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാലമാണ്. അപ്പോൾ തന്നെ ഈ അസുഖങ്ങളായ പനി, ജലദോഷം, ചുമ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ചപ്പിൻ്റെ ഒരു പായസവും കഞ്ഞിയാക്കി കഴിക്കുന്നത് കൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അഥവാ രോഗപ്രതിരോധ ശക്തിയുള്ള എല്ലാ മരുന്നുകളും ഈ ചപ്പിലുണ്ടെന്നാണ് ഒരു പ്രതീതി. ഇത് എല്ലാ സീസണിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എന്നാൽ കർക്കിടം 18 കഴിക്കുന്നതുകൊണ്ട് എല്ലാ മരുന്നുകളും വന്ന് കൂടുന്നതാണ് ഈ ചപ്പിൽ എന്നുള്ളതാണ് ഒരു ഉണ്ടെന്നുള്ള ഒരു പ്രതീതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. അതല്ലാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ, ടേക്ക് കെയർ.